എന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ രണ്ട് ദിവസത്തെ ഒരു വർക്ക്ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ബ്രൈഡൽ മേക്കപ്പിൻ്റെ വർക്ക്ഷോപ്പാണ് കഴിഞ്ഞ സാറ്റർഡേ ആൻഡ് സൺഡേ ആയിരുന്നു കേട്ടോ ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ തലേന്ന് തന്നെ നമ്മൾ വീട്ടിലത്തെ ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് വന്നിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് രാവിലെ തന്നെ എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫംഗ്ഷനോ ജോബോ അല്ലെങ്കിൽ പഠിക്കാനൊക്കെ പോകാനുണ്ടെങ്കിൽ തലേന്ന് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജോലി തീർക്കാം. അപ്പോൾ ഞാൻ ഒരു ശനിയാഴ്ച പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഒരു വെള്ളിയാഴ്ച നൈറ്റിൽ ചെയ്തു വെച്ചത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പണിയാണ് ഈ കിടക്കുന്നത്. മുറ്റം മുഴുവൻ പരന്നിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് രാവിലെ തൂക്കാൻ നിന്നാൽ എന്തായാലും തീരൂല. ഒരു മണിക്കൂറെങ്കിലും നിന്ന് നമ്മൾ തൂത്ത് വാരേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസങ്ങളാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മുറ്റമൊക്കെ വേഗം തൂത്തുവാരിയിടും കേട്ടോ. അപ്പം നാളേക്കൊക്കെ പോകേണ്ട രാവിലെ ഇത് ചെയ്ത് നിന്നാൽ എൻ്റെ ദിവസം ഫിനിഷാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ മൂന്ന് മുറ്റങ്ങളുണ്ട്. മൂന്ന് ഇല പൊയ്ക്കുന്ന മരങ്ങളുണ്ടാവും കേട്ടോ നമ്മളെ കഷ്ടപ്പെടുത്താനായിട്ട്. ശരി, അരിനെല്ലിക്കൻ്റെ മരമാണ്. അതുകൊണ്ട് തന്നെ വേഗം ഞങ്ങൾ വെട്ടാറില്ല. എന്താ വെച്ചാൽ അരിനെല്ലിക്ക് നമുക്ക് റെയറായിട്ട് കിട്ടുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ വീടിൻ്റെ മുറ്റത്തുണ്ടാവുന്നത് നല്ലതാണ് വിചാരിച്ചിട്ട് കുറച്ച് റിസ്ക് എടുത്താലും നമ്മൾ വളർത്തി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ പോകാനൊരുക്കുകയാണ്. ഇവിടെ ഇനി ഉമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉമ്മാക്കും അത്യാവശ്യം ഏജ് ആയതുകൊണ്ട് തന്നെ രണ്ട് മക്കളെയും എന്താണ് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞേക്കാണ് കേട്ടോ. ഉമ്മാൻ്റെ കൂടെ ഹസ്ബൻഡിനെ നിർത്താം. ഹസ്ബൻഡ് രാവിലെ ജോലി കഴിഞ്ഞ് വരും. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് കൂടെ നിന്നോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പം ഈ ഒരു ഫ്രണ്ടത്തെ മുറ്റത്തെ ഇലയാണ് കേട്ടോ ഇത്. ഓരോ ഭാഗത്തും ഓരോ ടൈപ്പ് ഇലകളാണെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയൊരു ഭാഗം കൂടിയുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ വെള്ളമൊക്കെ നിറച്ച് വെക്കുകയാണ്. പിറ്റേന്ന് രാവിലെ നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിങ്ങനെ രണ്ട് പാത്രത്തിലായിട്ട് നിറച്ച് വെച്ചിട്ട് ഒരു കുടത്തിൽ കൂടി കൊണ്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ഇരുട്ടാവുന്നതിന് മുമ്പ് തേങ്ങ പൊളിച്ച് വെക്കാൻ വിചാരിച്ചിട്ട് അതുകൂടിയും പൊളിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി മറന്നു പോയൊരു കാര്യം, നമ്മൾ ദോശക്കും ഇഡ്ലിക്കും വേണ്ടിയിട്ടൊക്കെ ഉഴുന്നും അരിയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇട്ടത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ വൈകുന്നേരമാണ് കേട്ടോ മുറ്റടിക്കാതിരുന്നപ്പോഴാണ് വീഡിയോ ഇടാനായിട്ട് തീരുമാനിച്ചത്. അതിപ്പോൾ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഇട്ട് വെച്ചതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. എന്നാലും നമ്മളിത് അരച്ചെടുക്കാം കേട്ടോ. നാളെ ഇഡ്ലി ചൂടാം, മറ്റന്നാളെ അത് ദോശയാക്കി ചൂടാം എന്നുള്ളൊരു തട്ടിപ്പ് പ്ലാൻ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. എന്താണെന്ന് വെച്ചാൽ ഇഡ്ലിയും ദോശയാവുമ്പോൾ ഇഡ്ലി പിന്നെ നമ്മൾ അകത്താണ് ചുടാറ്. ഇഡ്ലിത്തട്ട് നമ്മൾ അകത്ത് ഗ്യാസ് മേൽ വെച്ചിട്ടാണ് ചെയ്യാറ് കേട്ടോ. അപ്പം അത് സുഖമായി. ദോശയും ഞങ്ങൾ ചില ടൈമിൽ രണ്ട് ടൈപ്പ് ദോശകൾ ഉണ്ടാക്കും. വലുത് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അകത്തും ചെയ്യും, ചെറുത് സാദാ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്തും ചെയ്യും. ഇത് നമ്മൾ വലുതാക്കിയിട്ട് അകത്ത് ചൂടാകുന്ന രാവിലെ തന്നെ തീ കത്തിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് ദിവസം പോകാനും വേണ്ടിയിട്ട് മാവ് കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും അതുപോലെ തന്നെ മുറ്റടിക്കുന്ന പരിപാടിയും കഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു എളുപ്പപ്പണിയാണ് അല്ലേ. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് എനിക്ക് പോകാനായിട്ടുള്ള ഡ്രസ്സൊന്ന് അയൺ ചെയ്ത് വെക്കാം കേട്ടോ. അയൺ ചെയ്യണത് ഒരിക്കലും വീഡിയോ എടുക്കാൻ കഴിയൂല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോസ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ കൈ കൊണ്ട് നമ്മൾ അയൺ ചെയ്യുമ്പോഴേക്ക് ഡ്രസ്സ് ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ചൂടാക്കാണ്ട് വെറുതെ ഞാൻ അയൺ ചെയ്യേണ്ടത് നിങ്ങളെ ബോധിപ്പിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്നിട്ട് ഹാങ്കറിൽ തൂക്കിയ ശേഷം നമ്മൾ വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴേക്കും രാത്രിയായിട്ട് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 9 മണിക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇത് വന്നിട്ട് ചെയ്യണത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പപ്പായ എടുത്തു വെച്ചിട്ടുണ്ട്, രണ്ട് തക്കാളി, വലിയുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, ചീരുള്ളി, വെളുത്തുള്ളി, ചേനയൊക്കെയാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ തേങ്ങ പൊട്ടിച്ചിട്ട് ചിരവിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് രണ്ട് ചീരുള്ളിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടി അരച്ച് മാറ്റി വെക്കാനുള്ള പ്ലാനാണ് ചട്നി ഉണ്ടാക്കാനായിട്ട്. ഇത് താളിക്കാനായിട്ട് നമ്മൾ കർമൂസയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കൂടി അരിഞ്ഞ് വെച്ച് വാഷ് ചെയ്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നാളെ രാവിലെ കുക്കറിലിട്ടൊന്ന് ഉപ്പിട്ട് കൂക്കിച്ചാൽ മതി. അതുപോലെ തന്നെ ചേന കൂടി കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും കട്ട് ചെയ്യണത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് ഒറ്റ കൈയാണ്. പിന്നെ ഫോൺ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ ചെയ്യുമ്പോഴേക്ക് കഴിയണില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും അതേപോലെ നമ്മൾ കേക്ക് വാരി വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി നാളെ രാവിലെ കടു വറുത്താൽ മതി. ചേന അതുപോലെ മസാല കൂട്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കാൻ കേട്ടോ. ഞങ്ങൾ മിക്ക സാധനങ്ങളും നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അടപ്പുള്ള കണ്ടെയ്നറിലാണ് കേട്ടോ വെക്കുക. അതുകൊണ്ട് തന്നെ ഇത്ര വർഷമായിട്ടും ഞങ്ങളുടെ ഫ്രിഡ്ജിനൊരു ബാഡ് സ്മെല്ലൊന്നും വന്നിട്ടില്ല. സാധാരണ ചില ഫ്രിഡ്ജൊക്കെ തുറന്നാൽ എന്തൊക്കെയാണോ അതിലുള്ള അതിൻ്റെ ഒക്കെ സ്മെല്ല് അതിലുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഈ കണ്ടെയ്നേഴ്സൊക്കെ ഇങ്ങനെ
അട്ടിക്ക് വെച്ച് കാണിച്ചു തരാണ് കേട്ടോ. ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ കറിയും രാത്രി വെച്ചിട്ടുള്ള കറിയും റൈസൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൽ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, ചട്നിക്കുള്ള തേങ്ങയുണ്ട്, കർമൂസ കട്ട് ചെയ്ത് വെച്ചതുണ്ട്, വലിയുള്ളിയും തക്കാളിയും അരിഞ്ഞത് വെച്ചിട്ടുണ്ട്. അത് മീൻ മുകളിടാനാണ് കേട്ടോ. മീൻ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യണോണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഫ്രിഡ്ജിൽ നല്ല സ്ഥലം കുറവായിട്ട് മതിയാവും. നമ്മൾ ഈ ഒരു യൂസ് ചെയ്യണ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെച്ചാൽ നല്ല വലിയതാവില്ലേ. ഇത് നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ വെക്കാറ്. അപ്പോൾ ഞാനിതിങ്ങനെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ ഒന്ന് തണുപ്പ് പോകാൻ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ പാത്രങ്ങൾ സ്വാഭാവികമായിട്ടും പരന്നിട്ടുണ്ടാകും. പാത്രമൊക്കെ മോറിയിട്ട് മുഴുവൻ പാത്രം ഒഴിച്ച് കാണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലേക്ക് തട്ടി സ്റ്റാൻഡും ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ ഈ സ്റ്റാൻഡൊക്കെ ഇന്നും രാവിലെ കഴുകാറുണ്ട്. അപ്പോൾ അത് നമ്മളതിന് പകരമായിട്ട് രാത്രി തന്നെ കഴുകി ഇതേപോലെ ഇവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ആക്കി വെക്കാണ് കേട്ടോ. ഒന്ന് രാവിലെ ആയിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് തോന്നിയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കണ. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കാരണം ഒന്ന് പറഞ്ഞിട്ട് പോകണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.